നവീകരിച്ച ചേർത്തല മുട്ടം മാർക്കറ്റ് നാടിന് സമർപ്പിച്ചു. മുൻമന്ത്രി പി തിലോത്തമന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിയാണ് ചേർത്തല മുട്ടം മാർക്കറ്റ് നവീകരിച്ചത്. മന്ത്രി പി പ്രസാദ് മാർക്കറ്റ് നാടിന് സമർപ്പിച്ചു. 2019-20 വർഷത്തെ MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻ മന്ത്രി പി തിലോത്തമൻ അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മുട്ട മാർക്കറ്റ് നവീകരിച്ചത്. മന്ത്രി പി പ്രസാദ് നവീകരിച്ച മുട്ട മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു കാലത്ത് നമ്മുടെ തീരത്ത് കല്ല് കെട്ടുന്ന പ്രശ്നമാണ്. അപ്പൊ ചെല്ലാം എഴുതി ഇവിടെ കൈകാട്ടാൻ പോകില്ലാണ്. ഇവിടെ ഞങ്ങൾ മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതാണ്. ഇവിടെ ഒക്കില്ലാന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, 10 വർഷം മുമ്പായിരിക്കും. ഇപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ കടൽക്ഷോഭത്തിന്റെ പ്രശ്നം, വീടുകൾക്ക് പോകുന്ന നിരക്ക്. അപ്പോൾ നമ്മൾ പറയുകയാണ് സംരക്ഷിക്കുന്നത്. ഞങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞ് അത് നടപ്പിലാക്കാതെ പോയാൽ പിന്നീട് അവിടെ കൊണ്ടൊന്നും തീരാത്ത അവസ്ഥയിലേക്ക് എത്തും. ആ പറയുന്നത് ഉറക്കം പറഞ്ഞു കഴിയുമ്പോഴേക്കും ആരൊക്കെ പിന്നിലോട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയൊരു വികസന പ്രവർത്തനം കാണരുത്. ഒരാൾക്കും ശാശ്വതമായ ബുദ്ധിമുട്ടല്ല. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പിൽക്കാലത്തും അതേപോലെ ഉള്ള മുഴുവൻ പേരെയും സംരക്ഷിച്ചുകൊണ്ടായിരിക്കും അത്തരം പരിപാടികൾ നടപ്പിലാവുന്നത്. ഒരാളെയും ഒഴിവാക്കില്ല. ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യമായിരിക്കും ഉണ്ടാവുക. ആ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് ആധുനിക കാലത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പുറം നാടുകളിലേക്ക് പോയിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഉണ്ടാവും. നമ്മളിപ്പോൾ വീടുകളിലുള്ളവർ പുറം നാടുകളിൽ ജോലിക്ക് പോയിട്ടുള്ളവരും അല്ലെങ്കിൽ ഉണ്ടാവും. ഒന്ന് ചോദിക്കുക, അവിടുത്തെ മാർക്കറ്റുകൾ എങ്ങനെയാണ്, അവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണ്. ഒരിടത്തും നിങ്ങൾ പോയാൽ ഒരു തരത്തിലുള്ള നമ്മൾ പറയുന്ന ദുർഗന്ധമോ ഒരു മോശത്തരമോ നമുക്ക് തോന്നുകയേയില്ല. നമ്മളെല്ലാം പറയും നമുക്ക് ഭയങ്കര സവിശേഷമായ ബുദ്ധിയുള്ളവരാണ്, മലയാളികളത്തെയും ഈ പറയുന്ന ശുചിത്വമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിക്കും. ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർ വീൺ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു വാചകങ്ങൾ മാത്രമാണ്. നമ്മളിത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ പറയുമ്പോൾ അവരെല്ലാം ഉയർന്നു നിൽക്കുന്നവർ, നമ്മൾ താണു നിൽക്കുന്നവർ. കാരണം ആവശ്യമില്ല, നമ്മുടെ സൗകര്യങ്ങളും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത്. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളാണ് ഈ മാർക്കറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. നമ്മൾ തുണി AC റൂമിൽ വെച്ച് വിൽക്കുകയും പച്ചക്കറികൾ മണ്ണിനകത്തും മോശപ്പെട്ടിടത്തും അല്ലെങ്കിൽ പൊടി എല്ലാം അടിച്ച് കിടത്തും വിൽക്കുകയും ചെയ്തു. പക്ഷേ നമ്മളാണെ പച്ചക്കറി കൊടുക്കാനല്ല, കൊച്ചു കച്ചവടക്കാരാണ്. അവരല്ലാതെ AC മുടിയാക്കണം നടക്കുന്നതായിരുന്നല്ല ഞാൻ പറയുന്നവരുണ്ട്. ഒരു വലിയ തുണിക്കടകൾ നടത്തുന്നവർ കോടികൾ ലക്ഷങ്ങൾ മുടക്കി സംവിധാനം ഒരുക്കിയിട്ടാണ് വിൽക്കുന്നത്. പച്ചക്കറികളാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും സാധാരണക്കാരായ മനുഷ്യരാണ്. അവർക്ക് രണ്ട് തട്ടുകൊണ്ടാക്കി വെച്ചിട്ട് ഇത് വിൽപ്പന നടത്തുന്നു അല്ലാതെ അവരെ കൊടുക്കില്ല. അതുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ഒക്കത്തില്ല. നമ്മളെല്ലാം പറയുന്നത് അവിടെയാണ് നമുക്ക് ആധുനികമായ നല്ലൊരു മാർക്കറ്റിനെ തീർത്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അങ്ങനെയൊരു മാർക്കറ്റ് രൂപപ്പെടുന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും തങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഇങ്ങനൊരു സംവിധാനം ഒരുക്കാൻ പറ്റും. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ TS അജയകുമാർ സ്വാഗതം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിജി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS ആബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ, വാർഡ് കൗൺസിലർ ജാക്സൺ മാത്യു, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KS സലിം, KC ആന്റണി, അരുൺ കെ പണിക്കർ, ME രാമേന്ദ്രൻ നായർ, PS ജബ്ബാർ കുഞ്ഞ്, സിറിയ കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് നന്ദി പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.